ഒരു കാലത്ത് കാട്ടിലെ ഏറ്റവും ക്രൂര മൃഗങ്ങളെക്കാൾ മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന വിനാശകാരിയായിരുന്നു അഗ്നി. പിന്നീട് അതേ അഗ്നി ആത്മമിത്രമായി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. തണുപ്പും ഇരുട്ടും സഹിക്കാനാവാതെ ഗുഹകളിൽ കഴിഞ്ഞ ആദിമ മനുഷ്യന് ചൂടും വെളിച്ചവും ഏകിയത് ഈ അഗ്നിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ സംസ്കാരത്തിൻ്റെ രുചി അറിഞ്ഞത് അഗ്നിയെ മെരുക്കിയത് മൂലമാണ്. എന്നാൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത വൻ ദുരന്തങ്ങൾക്കും അഗ്നി പലപ്പോഴും കാരണമായിട്ടുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ചില അഗ്നി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. AD 64 റോമാ നഗരത്തെ ചുട്ടു ചാമ്പലാക്കിയ ഒരു വൻ തീപിടുത്തമാണ് ഈ പട്ടികയിലെ ഏറ്റവും പുരാതനമായത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ അഗ്നിബാധ 9 ദിവസത്തോളമാണ് നീണ്ടുപോയത്. മാത്രവുമല്ല, തീപിടുത്തത്തിൽ റോമിലെ 14 ജില്ലകളിൽ 10 ചുട്ടുചാമ്പലായിപ്പോയി. റോം കത്തി നശിച്ചപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നത് ഈ തീപിടുത്തത്തിലാണ്. പുരാതന റോമിലെ പന്തയവേദിയായ സർക്കസ് മാക്സിമസിനടുത്താണ് ഈ തീപിടുത്തം തുടങ്ങിയത്. ഇത് എവിടെ അവസാനിച്ചെന്നോ എങ്ങനെ അവസാനിച്ചെന്നോ ആർക്കും ഒരു പിടുത്തവുമില്ല. 1666 മഹാനഗരമായ ലണ്ടനെ വിഴുങ്ങിയ തീപിടുത്തമാണ് ഈ പട്ടികയിലെ രണ്ടാമത്തെ മഹാദുരന്തം. സെപ്റ്റംബർ 2 ഒരു ബേക്കറിയിൽ നിന്ന് തുടങ്ങിയ ഈ തീപിടുത്തം നീണ്ട 5 ദിവസങ്ങൾക്ക് ശേഷമാണ് അണഞ്ഞത്. അപ്പോഴേക്കും ലണ്ടൻ നഗരം മിക്കവാറും കത്തിച്ചാമ്പലായിരുന്നു. സെപ്റ്റംബർ 4 ലണ്ടനിലെ ഏറ്റവും വലിയ കെട്ടിടമായ പോൾ കത്തീഡ്രലിനെ തീ ആക്രമിച്ചു. 5ാം ദിവസം ഈ തീ അണയുമ്പോഴേക്കും ലണ്ടനിലെ 89 പള്ളികളും 1300 വീടുകളും കത്തിപ്പോയിരുന്നു. നശിച്ച വീടുകൾക്ക് പകരം പുതിയ വീടുകൾ ഉണ്ടാക്കാൻ നീണ്ട 20 വർഷങ്ങൾ വേണ്ടി വന്നു അവിടുത്തെ ഭരണകൂടത്തിന്. സാമുവൽ പെപ്പി എന്നൊരാളുടെ ഡയറിയിൽ നിന്നാണ് ലോകം ഈ അഗ്നി ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത്. അതും വർഷങ്ങൾക്കു ശേഷം. ചിലിയിലെ സാന്റിയാഗോ പട്ടണത്തിലുണ്ടായ തീപിടുത്തമാണ് ഈ പട്ടികയിലെ 3ാമത്തെ മഹാദുരന്തം. വർഷം 1863 ഡിസംബർ 8 ചിലിയിലെ സാന്റിയാഗോ പട്ടണത്തിലെ മാരിയൻ പള്ളിയിൽ പ്രാർത്ഥനക്കെത്തിയതായിരുന്നു ആളുകൾ. പെട്ടെന്ന് പള്ളിക്കുള്ളിൽ പുക നിറഞ്ഞു. നോക്കി നിൽക്കെ പള്ളിയുടെ പ്രധാന ഭാഗങ്ങളിലേക്കെല്ലാം തീ പടർന്നു. ഒറ്റ വാതിൽ മാത്രമുള്ള ആ പള്ളി നിറയെ ജനങ്ങളായിരുന്നു. വാതിലിലൂടെ ആളുകൾ തിക്കി തിരക്കി പുറത്തേക്കൊഴുകി. പക്ഷേ വളരെ കുറച്ചു പേർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ. 3000 പേരാണ് ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നായാണ് ഇത് ഇന്നും കണക്കാക്കുന്നത്. 1871 ഗ്രേറ്റ് ചിക്കാഗോ ഫയറാണ് ഈ പട്ടികയിലെ 4ാമത്തെ മഹാദുരന്തം. 1871 ഒക്ടോബർ 8 മുതൽ ഒക്ടോബർ 10 വരെ ചിക്കാഗോ ഇല്ലിനോയി നഗരങ്ങളിലുണ്ടായ അഗ്നിബാധയാണ് ഗ്രേറ്റ് ചിക്കാഗോ ഫയർ എന്നറിയപ്പെടുന്നത്. ഏകദേശം 300 പേരാണ് ഈ ദുരന്തത്തിൽ വെന്തു മരിച്ചത്. ഈ രണ്ട് നഗരങ്ങളിലായി 3.3 സ്ക്വയർ മൈൽ പ്രദേശത്ത് തീ പടർന്നു. 100 കണക്കിന് കെട്ടിടങ്ങൾ നിറഞ്ഞ ഈ അമേരിക്കൻ നഗരങ്ങൾ ഒട്ടുമുക്കാലും കത്തിയമർന്നു. 100,000-ൽ പരം ആളുകളാണ് ഈ തീപിടുത്തത്തിൽ ഭവനരഹിതരായി മാറിയത്. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നി ദുരന്തങ്ങളിൽ ഒന്നായി ഗ്രേറ്റ് ചിക്കാഗോ ഫയർ അറിയപ്പെടുന്നു. ബ്രസീലിലെ സാവോ പോളോയിലുണ്ടായ അഗ്നിബാധയാണ് ഈ പട്ടികയിൽ 5ാമതായുള്ളത്. വർഷം 1974 ബ്രസീലിലെ സാവോ പോളോയിലെ ഒരു 25 നില കെട്ടിടമായ ജോയൽമ എന്ന കെട്ടിടം പെട്ടെന്നായിരുന്നു അഗ്നിക്കിരയായത്. 11ാം നിലയിൽ നിന്നാരംഭിച്ച ആ തീപിടുത്തം വളരെ പെട്ടെന്ന് തന്നെ ആളിപ്പടർന്നു. 786 പേരാണ് ഈ സമയം ആ കെട്ടിടത്തിന് അകത്തുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഒരു ഹെലികോപ്റ്റർ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ 220 പേരാണ് ആ കെട്ടിടത്തിനകത്ത് കുടുങ്ങി വെന്തു മരിച്ചത്. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നി ദുരന്തങ്ങളിൽ ഒന്നായി സാവോ പോളോയിലെ ഈ ദുരന്തം അവശേഷിക്കുന്നു. കുവൈറ്റിലെ എണ്ണ കിണറുകൾക്കുണ്ടായ തീപിടുത്തമാണ് ഈ പട്ടികയിൽ 6ാമതായുള്ളത്. 1991 ഗൾഫ് യുദ്ധത്തിൻ്റെ അവസാനം കുവൈറ്റിലെ 800 എണ്ണ കിണറുകൾക്ക് തീവച്ചു.
ഓരോ ദിവസവും 60 ലക്ഷം ബാരൽ എണ്ണയാണ് ഈ കിണറുകളിൽ നിന്ന് കത്തിയത്. അതായത് ഒരു ദിവസം ലോകത്താകെ ഉപയോഗിക്കുന്ന എണ്ണയുടെ 10%. വൻതോതിലുള്ള അന്തരീക്ഷ മലിനീകരണമാണ് ഇതുവഴി ഉണ്ടായത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രതിഷേധിച്ച ഒരു യുദ്ധതന്ത്രമായിരുന്നു ഇത്.